ശസ്ത്രീ വിട്ടുകൊടുക്കുന്ന ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ നടക്കുന്ന കാര്യം, ഇങ്ങനെ തീരുവഴക്കമുണ്ടോ, ചർച്ചക്കാർക്കങ്ങനെ പേരുണ്ടോ എന്നുള്ളതൊന്നും പ്രശ്നം. ഞാൻ പറയുന്ന പോലെ പേര്, കാരണം അത് ദൈവമിതാണ്. വലിയ സമ്മർദ്ദമാണ് നമ്മുടെ ഉണ്ടാകുന്നത്. നാട്ടുകാര് ചർച്ചക്കാര് എല്ലാവരും കൂടി ഒരു കാര്യത്തിന് നിലവിലിരിക്കുന്ന പാരമ്പര്യ പ്രകാരം നിർബന്ധിക്കുമ്പോൾ പ്രായമുള്ള സ്ത്രീ പറയുകയാണെങ്കിൽ നടക്കില്ല, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, ഈ പേരില്ല എന്ന് ദൈവഹിതമാണ്. സ്ത്രീ അവരുടെ താല്പര്യത്തെ ചേർത്ത് തോൽപ്പിക്കുന്ന ഒരു ചിന്താണ്. പ്രലോഭനങ്ങളുടെ നിലയിൽ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന ഒരു സ്ത്രീയാണ്. പ്രായമേറെയായി സ്ത്രീയുമാണ്. സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അതിന് ഈൽഡ് ചെയ്ത് കൊടുക്കുക, വിധേയപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യ സ്വഭാവമാണ്. ഞാൻ വേദഭാഗം ഉദ്ധരിച്ചത് തിരുവേദന കാര്യം പറയുവാൻ വേണ്ടി ആലോചിച്ചു തന്നെയാണ്. വളരെ ഒരു ചെറിയ മനുഷ്യൻ ചെറുപ്പകാലം തൊട്ട് ആരോഗ്യമൊന്നും അത്ര പന്തിയൊന്നുമല്ല. പല പ്രാവശ്യവും മരിച്ചു മരിച്ചില്ല എന്നുള്ള മട്ടിൽ കടന്നുപോയ ജീവിതമാണ്. ദൈവമുരാൻ അനുഗ്രഹിച്ച ദീർഘകാലം ജീവിക്കാൻ സാധിച്ചു എന്നതാണ്. വാർദ്ധക്യം വരെ, മരണം വരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ ചെറുത്ത് തീർക്കുവാനുള്ള തന്റെ ഇടമുള്ളൊരു മനുഷ്യനാണ്. തന്റെ ആരോഗ്യമോ കരുത്തോ ഒരു പരിധി വിട്ട വിജ്ഞാനമാണ്. ഇതൊന്നും അദ്ദേഹത്തിന് ഉണ്ടായതന്നെയാണ്. സമ്മർദ്ദങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ സ്വന്തം അഭിപ്രായം അത് ദൈവവിധം അന്വേഷിച്ച് പറയുവാൻ അദ്ദേഹത്തിന് സാധിക്കും. ഈ ഒരു താല്പര്യം, കഴിവ് നഷ്ടമായി പോകുന്നത് പലപ്പോഴും നാം കാണാം. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, ചുമതലയുള്ള ആൾക്കാർ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനൊത്തിരി സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള മറുപടി. സമ്മർദ്ദങ്ങൾക്ക് വഴിപെടുന്നത് ഒരു നേതൃത്വത്തിന്റെ സവിശേഷ ഗുണമാണ്. ബോധ്യമുള്ളത് പ്രവർത്തിക്കുക, ദൈവഹിതം അന്വേഷിച്ച് പ്രവർത്തിക്കുക, നീതി പ്രവർത്തിക്കുക, ഇത് പലർക്കും സാധിക്കുന്ന കാര്യം. അവിടെയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ദേവശ്യമായ കാര്യങ്ങൾ. സ്ത്രീയ വാർദ്ധക്യമുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും തന്റെ ബന്ധുക്കളുടെയും ചർച്ചക്കാരുടെയും സ്ഥലവാസികളുടെയും മുമ്പിൽ ഉറച്ചു പറയുന്നു കുഞ്ഞിനെയോ അങ്ങനെ കേൾക്കും. അത് ദൈവഹിതമാണ്. അപ്പുറം ചോദിക്കുന്നു എന്താ ചെയ്യുക, അവൻ പേരെഴുതിക്കൊണ്ടിരിക്കുന്നു യോഹന്നാൻ എന്ന് കേൾക്കും. ആ വായയുടെ അവസാനം പറയുന്നത് അവൻ ശൈശവകാലം മരുഭൂമിയിൽ പൊട്ട് മരുഭൂമിയിൽ കഴിച്ചു കൂട്ടിയത്. അപ്പൊ അവിടെ നാം കാണുന്നത് അമ്മയുടെ സ്വഭാവമാർജിച്ച ഒരു പുത്രമേ തനിക്കാകാമായ സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്തി സ്വന്തം നാട്ടിൽ കഴിയുവാൻ അദ്ദേഹം തയ്യാറാവില്ല. നേരെ മറിച്ച് ജനവാസമില്ലാത്ത വിജന സ്ഥലത്ത് പോയി കഴിയുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഈ പുറം ലോകത്തോട് സമകാലീന ജീവിത സാഹചര്യങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കുവാനുള്ള കഴിവ് അത് എവിടുന്ന് കിട്ടി? അത് അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. അത് അദ്ദേഹത്തിന് ഉണ്ടായത് ജീവിതകാലം മുഴുവൻ അമ്മ അദ്ദേഹം ജീവിച്ചു. അത് ഭക്ഷണ കാര്യങ്ങൾ മാത്രമല്ല, ഭക്ഷണം അദ്ദേഹം പത്ത് കിഴങ്ങ് ഭക്ഷിച്ച് ജീവിച്ചു എന്നാണ്. വസ്ത്രം തോറുകൊണ്ടുള്ളതായിരുന്നു.
கிடந்திருந்த ജീവിച്ചിരുന്നത് എല്ലാം ജനസ്ഥലങ്ങൾ മനുഷ്യവാസം കുറഞ്ഞ സ്ഥലങ്ങൾ. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളൊന്നും യേശാവ് ജീവിക്കുവാൻ കരുത്ത് കാണിച്ചൊരു മനുഷ്യൻ. മറ്റുള്ളവരുടെ വാക്കിന്റെയും സ്വാധീനത്തിന്റെയും വിധേയമായിട്ടല്ല, ദൈവഇഷ്ടപ്രകാരം ദൈവ ഇച്ഛ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. രാജാവിന്റെ മുമ്പിൽ പോലും ശരി ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മുഖത്ത് നോക്കി പറയുന്നു, എന്റെ ജീവിതം ശരിയല്ല. ഇത് ആധ്യാത്മികമായ ഒരു എതിർത്ത ചെറുപ്പത്തിന്റെ കാര്യം മാത്രമാണ്. ലോക സാഹചര്യങ്ങളോട് ചെറുത്ത് നിൽക്കുവാനുള്ള കരുത്താണ് തന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം ആർജിച്ചെടുത്തത്. യഥാർത്ഥത്തിൽ ഒരു പ്രതി സംസ്കാരത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ജീവിക്കുന്നത്. നമുക്കറിയാതെ നാം എങ്ങനെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരുടെ താല്പര്യം ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ അങ്ങേയറ്റം പറയാത്ത ഒരു പാവമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഉത്തരവാദിത്വം മുഴുവൻ ബാക്കിയുള്ളവർ. എളുപ്പമുള്ള വഴിയാണ് ഭൂരിപക്ഷത്തിന്റെ താല്പര്യം അനുസരിച്ച് ജീവിക്കുക, വേറൊരു കാര്യമാണ്. അവിടെ ശരിതെറ്റുകൾ എന്നുള്ള പ്രശ്നമാണ്. അവിടെ എളുപ്പമാണ്, സുരക്ഷിതമാണ്. അവിടെ എളുപ്പത്തിന്റെ ചെറുത്തു നിർത്തിയിരുന്ന ആവശ്യം ഒഴുക്കിന് അനുകൂലമായ നീന്തൽ വളരെ സൗകര്യം. ഒഴുക്കിനെതിരെ നീന്തുക പ്രയാസമാണ്. ഇതാണ് പ്രലോഭനങ്ങളുടെ കണ്ണിൽ കരുത്ത് കാണിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. സ്വന്തം ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല യോഹന്നാൻ. അവൻ തന്റെ ജീവിതത്തിൽ തന്റെ ഇച്ഛപ്രകാരം ദൈവഇഷ്ടപ്രകാരം ജീവിക്കുവാനായി സകലവും വെടിഞ്ഞ് ഒരു പുതിയ സംസ്കാരത്തിന്റെ പ്രതിനിധിയായി ജീവിക്കുവാൻ ശ്രമിച്ചു. ഭരണവാസിയുടെ ജീവിതത്തില് ഇതിന് സമാനമായ സമാന്തരമായ ഒരു ജീവിത ശൈലിയാണ് കാണുന്നത്. അദ്ദേഹം ഇവിടെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇടുക്കി മദ്രാസിന്റെ ചുമതല എന്ന് പറയുന്നത് ഇന്നത്തെ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു മദ്രാസ സാഹചര്യം. അതിന്റെ പ്രാരംഭഘട്ടത്തിൽ അതിന്റെ ശില്പിയായി തീർന്ന് അവിടെ നിന്ന് പറിച്ചു നടക്കപ്പെട്ടിരുന്ന അമേരിക്കയെ അവിടെ സമർത്ഥിയുടെ നാടാണ്, പരിഷ്കാരത്തിന്റെ നാടാണ്. എത്രയോ വർഷം രണ്ട് ദശാബ്ദങ്ങളിൽ അധികം അവിടെ ജീവിച്ചിട്ടുണ്ട്. ആ ഒരു സംസ്കാരത്തിന്റെ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അവിടുത്തെ സുഖ സൗകര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ സംസ്കാരത്തോടുള്ള ചേർത്ത് നിർത്തിയിരുന്നു. അതിന്റെ ഒരു വിരുദ്ധമായ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. ഈ പ്രലോഭനങ്ങളുടെ സ്വാധീനം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അത് ഓരോരുത്തർക്കും അനുഭവിക്കുന്നത് അനുഭവപ്പെടുന്നത് ഒന്നായിരിക്കുമെന്ന് മാത്രമാണ്. ധനത്തിന്റെ സുഖഭോഗങ്ങളുടെ സൗകര്യങ്ങളുടെ എല്ലാം നടുവിൽ ഇതിന്റെ സ്വാധീനമില്ലാതെ ജീവിക്കുന്ന ചെറുത് അദ്ദേഹത്തിന് നയിക്കാൻ സാധിച്ചു എന്നത് ഞാൻ പറയുകയാണെങ്കിൽ സഭാ നേതൃത്വത്തിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ജീവിതം നൽകുന്ന വെല്ലുവിളിയാണ്. ജീവിത സൗകര്യങ്ങൾ ലഭ്യമാകുന്നത് ആമോണം ആസ്വദിക്കുന്നതിന് തെറ്റുള്ളതായിട്ട് നമുക്ക് തോന്നാറ്. പക്ഷെ അതോട് ചേർന്ന് വരുന്ന പ്രലോഭനങ്ങൾ നിരവധി. അപ്പൊ ഈ പ്രലോഭനങ്ങളുടെ കഥയിൽ അത് ഏറെക്കാളും സത്യസന്ധമായ സാധാരണമായ ഒരു ജീവിതം അസാധാരണമായ ഒരു വ്യക്തിത്വത്തിന് മാത്രം നയിക്കുവാൻ സാധിക്കുന്നതാണ്. നാം ജീവിക്കുന്ന ഒരു കാലഘട്ടം ഇത് മാർക്കറ്റിന്റെ സകലവും നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ പടരുന്നതായ മൂല്യങ്ങൾ മാർക്കറ്റിന്റെ അതിന്റെ സ്വാധീനം ആത്മീയ രംഗത്ത് മതരംഗത്ത് എല്ലാം വളരെ പ്രകടമാണ്.
അതിനെതിരെ സാധാരണക്കാരനായി ജീവിക്കുക എന്നത് എളുപ്പമൊന്നുമല്ല. അസാമാന്യമായി ഉത്തേജത്തുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് സാധിക്കുകയുള്ളൂ. പരിധിക്കത്രയുള്ള ദൈവാശ്രയമുള്ള ഒരു മനുഷ്യന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഒരു പെട്ടിയുമായി അദ്ദേഹം പോയെങ്കിൽ അതേപോലെ ഒരു പെട്ടിയുമായിട്ടാണ് തിരിച്ചു വരുന്നത്. വളരെ ചുരുങ്ങിയ വസ്ത്രങ്ങളും വില കുറഞ്ഞ വസ്ത്രങ്ങളും അത്രയേ ഉള്ളൂ. ഇങ്ങനെ ജീവിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ അത് മത നേതാക്കന്മാരെയും സഭാ നേതാക്കന്മാരുടെയും മാത്രം മുന്നിലുള്ള വെല്ലുവിളി. ഈ സഭയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളിയാണ്, സഭാങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളിയാണ്. കമ്പോളം സകലവും അടക്കി ഭരിക്കുന്ന കമ്പോളത്തിന്റെ സ്വാധീനങ്ങളും മൂല്യങ്ങളും എവിടെയും പ്രചാരത്തിൽ വരുന്ന അതിനനുസരിച്ച് മനുഷ്യൻ വ്യതിയാനത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ വ്യത്യസ്തമായി ഈ സംസ്കാരത്തോട് തിരിഞ്ഞു നിന്ന് മരണം വരെയും ദൈവസാന്നിധ്യം അനുഭവിച്ച് ഈ പ്രലോഭനങ്ങളിൽ അചഞ്ചലനായി കരുത്ത് കാണിച്ച ഒരു ഹ്രസ്വ ഒരു ഉയരം കുറഞ്ഞ തനം കുറഞ്ഞ ഒരു മനുഷ്യന്റെ പെരുന്നാൾ ആഘോഷം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ദുഃഖത്തിന്റെ ദിവസമായി ഒരു പോരാട്ടത്തിന്റെ അവസാനം ഒരു വിജയത്തിന്റെ വിജയം കണ്ട ഒരു വ്യക്തികളെ ഓർമ്മ ദിവസമാണ്. ഇത് നമ്മുടെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന സ്വന്തം ജീവിതം കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ ആകർഷിക്കുവാൻ സാധിക്കുന്നു എന്നതാണ്. നമുക്കറിയാം വലിയ സൗകര്യങ്ങളോട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സൗകര്യങ്ങളൊക്കെ സുഖമുണ്ടായിരിക്കും. പക്ഷെ ആ മനുഷ്യന് ഈ ചുറ്റുപാടുള്ള ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ സാധിക്കും. ആഡംബരത്തിന് സുഖത്തിനും ഭക്ഷണം മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ജീവിക്കുന്ന ഒരു മനുഷ്യൻ മരിക്കുന്നതുപോലെ സുഖമായിട്ടിരിക്കുക എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷെ അദ്ദേഹം ആ ഒരു മനുഷ്യന് ഒരു തലമുറയെ സ്വാധീനിക്കാൻ സാധിക്കും. ഒരു നാടനായ ഒരു പിന്നോക്ക സമര സ്ഥലത്ത് ഒരു മെത്രാപൊളിത്തയായി കഴിഞ്ഞ ഒരു മനുഷ്യൻ അമേരിക്കയുടെ സമർത്ഥിയുടെ നടുവിൽ ഒരു ഒരു തലമുറയെ മുഴുവൻ സ്വാധീനിച്ചതാണ് മനസ്സിലാക്കുന്നത്. എത്രയോ കുഞ്ഞുങ്ങളിൽ നിന്ന് അവിടെ ശിശുഭൂഷാലയത്തിന്റെ വൈദ്യ ശിശുഭൂഷാലയത്തിലേക്ക് വന്നു. അതിന്റെ കാരണം അന്വേഷിച്ചാൽ ഈ ഹ്രസ്വകായകനായ മനുഷ്യന്റെ ശുശ്രൂഷയാണ്. അദ്ദേഹം അമേരിക്കൻ പ്രകാശനത്തിന് ചുമതലയേറ്റ സാഹചര്യം നമുക്കറിയാം. കലാപം നിറഞ്ഞ അന്തരീക്ഷം, ഭിന്നതകൾ നിറഞ്ഞ ഇടവകളോളം ഭിന്നത നിലനിർത്തുന്നതായ സാഹചര്യം. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ മനോഹരമായ ഒരു ആസ്ഥാനവും സംഘടിതമായ ഒരു സാമൂഹ്യ ഒരു സഭാ സംവിധാനവും സൃഷ്ടിച്ച് ഐശ്വര്യവും ശാന്തതയും അവിടെ നിലനിർത്തി അനേകരെ വൈദിക ശുശ്രൂഷയിലേക്ക് ആകർഷിക്കുവാൻ വളരെ പ്രയരായിട്ടുള്ള വളരെ ആരോഗ്യമില്ലാത്ത ആകർഷക ശരീര സൗഭാഗ്യങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യൻ സാധിച്ചു എന്നത് അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇതാണ് നാം സഹകരണത്തിന് വേണ്ടി സഭാ നിയമനത്തിന് വേണ്ടി സ്വന്തമായ ചിന്തയിൽ ആരോടും തുറന്നു മുഖത്ത് നോക്കി പറയുവാനുള്ള കഴിഞ്ഞ മന്ദിരമുണ്ടായിരുന്നു. വളരെ ഒരു അസാധാരണമായ ജീവിതം കൊണ്ട് അനേകരെ ആകർഷിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ബദൽ ജീവിതത്തിന്റെ ഒരു പ്രതീകമാണ് ഒരു മുഖ്യധാരയുടെ വക്താവായി മാറിനിന്ന് അനേകരെ ആകർഷിച്ച ചെറുപ്പക്കാര സഭയിൽ പിടിച്ചു നിർത്തിയ സഭയുടെ അഖണ്ഡത നിലനിർത്തുവാനായിട്ട് അധ്വാനിച്ച ഒരു മനുഷ്യന്റെ ഓർമ്മയാണ്. ദുഃഖിക്കേണ്ട ദിവസം സഭയുടെ സന്തോഷത്തിന്റെ ദിവസം. അതുകൊണ്ടാണ് പിതാക്കന്മാരുടെ ഓർമ്മ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖ സ്മരണ ഉയർത്തുന്നതായ ഒന്നല്ല. ദുഃഖ സ്മരണ ഉയർത്തുന്ന ജീവിതമാണ് നയിച്ചതെങ്കിൽ തീർച്ചയായും അത് ഉയർത്തമായത് ഒരു തികഞ്ഞ പൂർണ്ണമായ ജീവിതം നയിച്ച് സഭയ്ക്ക് വെല്ലുവിളി ഉയർത്തിയ പിതാവിന്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ടതാണ്. സ്വന്തം വ്യക്തിത്വം എങ്ങനെ
മറ്റുള്ളവരെ സ്വാധീനിക്കണമെന്ന് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഒരുപക്ഷെ ശരിയായിരുന്നു, അതിന് വർണ്ണശബളമായ ഉപായങ്ങളും ഒന്നും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. ആകർഷിക്കത്തക്ക പ്രത്യേക നമ്മുടെ സഹാരകരിൽ നിന്നുള്ള ഒരു മനുഷ്യനായിരുന്നു. ഏത് വലിയ സദസ്സിലും അദ്ദേഹത്തിന് ജനത്തിന് വായ്പകളെന്ന് ആഗ്രഹിച്ചാൽ തുറന്നു തന്നെ കിട്ടുന്നു. അതുകൊണ്ട് ആരെയും ഇഷ്ടപ്പെടാനുള്ളോ ജനത്തിന് പ്രശ്നമല്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മൾ സാധാരണ പരിഗണിക്കുന്ന പ്രത്യേകതകൾ ശരിയല്ലാതെ ചിന്തിക്കുന്ന പ്രത്യേകതകൾ ഒരു പക്ഷെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ട് ഒരു തലമുറയെ നേർവഴിക്ക് വരുന്ന ആകർഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇത് തീർച്ചയായിട്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ദീർഘകാലം അർത്ഥവത്തായി ജീവിച്ച് സഭയെ അന്യമാക്കിയ ഒരു ജീവിതമായിരുന്നു തന്റേത് എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു ജീവിതം, അതിന്റെ അർത്ഥവത്തായ പ്രതികരണമാണ് കഴിഞ്ഞ വർഷം നടന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന തുടർന്നും ഈ സഭയ്ക്ക് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ മാതൃക സഭാംഗങ്ങൾക്കെല്ലാം വെല്ലുവിളി ഉയർത്തുന്ന ഒന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം മഹാനായ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. പക്ഷേ അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുക സാധിക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യം പുകഴ്ത്തി പറയുവാനുള്ള വ്യക്തങ്ങൾ നേരെ മറിച്ച് മാതൃകയാക്കുവാനുള്ള അനേക ആധ്യാത്മിക ജീവിത ശൈലികൾ സ്വന്തം ജീവിതത്തിൽ കണ്ടെത്തി അത് അചഞ്ചലമായി അതിനോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിത്വത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് നിൽക്കുവാൻ ഈ ഓർമ്മ പെരുന്നാൾ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.